ജീവിതത്തിൽ ഏറെ വിഷമമേറിയ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നവരുണ്ടെന്ന് തുറന്നു പറഞ്ഞ് നടൻ ബാലയുടെ ഭാര്യ എലിസബത്ത്. വിഷമം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതുന്നതെന്നും ഒരു സ്ത്രീയുടെ ഭർത്താവിന് എന്തെങ്കിലും പറ്റിയാൽ ഇങ്ങനെയാണോ ആളുകൾ പെരുമാറുക എന്നും എലിസബത്ത് ചോദിക്കുന്നു. മോശം മെസ്സേജ് അയച്ചയാളുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പങ്കുവച്ചായിരുന്നു എലിസബത്തിന്റെ പ്രതികരണം. ഈ സമയത്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് വിഷമം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. ഒരു സ്ത്രീയുടെ ഭർത്താവിന് എന്തെങ്കിലും പറ്റിയാൽ ഇങ്ങനെയാണോ ആളുകൾ പെരുമാറുക, ഈ സ്ക്രീൻഷോട്ട് ഇടാൻ കാരണം ഞാൻ പറയാം. ഇയാളുടെ ട്രോൾ ഗ്രൂപ്പിൽ പണ്ട് 5 ദിവസം ഞാൻ ഗ്രൂപ്പ് അഡ്മിനായി ഉണ്ടായിരുന്നു. എനിക്ക് ട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ട്രോൾ റിപ്പബ്ലിക് ഇടാനാണ് ഇഷ്ടം. പക്ഷേ ഒന്ന് അഡ്മിനായി നിൽക്കൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആ ഗ്രൂപ്പിൽ കയറിയതാണ്. അവരുടെ അഡ്മിൻ ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. അതിലുള്ള ഒരു ഫേക്ക് ID എനിക്ക് മോശമായി മെസ്സേജ് ചെയ്തിരുന്നു. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ പറയുന്ന ആൾക്ക് അയച്ചു. ആരാണ് ഈ ഫേക്ക് ID എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ പുള്ളിക്ക് അറിയില്ല എന്നും അതിൽ എന്താണ് ഇത്ര തെറ്റ് എന്നും തിരിച്ചു ചോദിച്ചു. ഞാൻ അപ്പോൾ തന്നെ ആ ഗ്രൂപ്പിൽ നിന്നും ഇവരുടെ അഡ്മിൻ ഗ്രൂപ്പിൽ നിന്നും പിൻവാങ്ങി. വീണ്ടും ഇതേപോലെ ഇടയ്ക്ക് കോൾ ചെയ്യാനും അതുപോലെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാനും ശ്രമിക്കുന്നു. മറുപടിയില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ ജാഡ കാരണമാണ് ഞാനിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിനൊന്നും സംഭവിക്കില്ല എന്ന് എനിക്കുറപ്പാണ്. എന്തെങ്കിലും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ ഉണ്ട് എന്നറിയാം. നിങ്ങളെയൊന്നും ബ്ലോക്ക് ചെയ്തിട്ടൊരു കാര്യവുമില്ല. ഇപ്പോൾ തന്നെ 100 ഫേക്ക് ID ഉണ്ടല്ലോ. അതുപോലെ ഒരാൾ വയ്യാതെ ഇരിക്കുന്ന ഒരു സമയത്ത് അയാളുടെ ഭാര്യയോട് ഐ ലവ് യു പറയുന്നത് എന്ത് കണ്ടിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. എന്ത് ബുക്ക് ചെയ്യണോ? ഈ 4 ദിവസത്തിൽ 2 പേരാണ് ഇതുപോലെ പറഞ്ഞത്. ഒരാൾ ഒരാളോട് ഇഷ്ടമാണെന്ന് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള അവസ്ഥയിലിരിക്കുമ്പോൾ എങ്ങനെ പറയാൻ തോന്നുന്നു? ഏതെങ്കിലും പെണ്ണ് ഒറ്റയ്ക്കായാൽ പിന്നെ ഈസിയാണല്ലേ കാര്യങ്ങൾ. ദയവചെയ്ത് ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാനുള്ള വസ്തു മാത്രമായി കാണുന്നത് മാറ്റിവെക്കൂ. അവർക്കും മനസ്സും വിഷമവും ഒക്കെ ഉണ്ട് എന്ന് കാണുന്നത് നല്ലതായിരിക്കും. പിന്നെ ബാലച്ചേട്ടൻ ഓക്കെയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി, എലിസബത്ത് പറഞ്ഞു.